കായംകുളം നഗരസഭാ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കാർട്ടൂണിസ്റ്റ് ശങ്കർ ജന്മദിന ആഘോഷ പരിപാടിയുടെ സ്വാഗത സംഘ രൂപീകരണം നടന്നു. ഈ മാസം 31-നാണ് ലോകം ആരാധിക്കുന്ന കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ ജന്മദിനം. കായംകുളത്ത് ജനിച്ച് വളർന്ന് രാജ്യവും ലോകവും ആദരിക്കുന്ന നിലയിൽ എത്തിയ ശങ്കറിന്റെ ജന്മദിനം വിപുലമായി ആചരിക്കുവാനാണ് കായംകുളം നഗരസഭ തീരുമാനിച്ചിരിക്കുന്നത്. ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ ജന്മദിനം കേരള ലളിതകലാ അക്കാദമി, സംസ്ഥാന സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ്, കായംകുളം നഗരസഭ എന്നിവ ചേർന്ന് സംഘടിപ്പിക്കാനാണ് തീരുമാനം. ജൂലൈ 29, 30, 31 തീയതികളിലാണ് വിവിധ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു. ജൂലൈ 31 കാർട്ടൂണിസ്റ്റ് ശങ്കർ സാറിൻ്റെ ജന്മദിനമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം കായംകുളം നഗരസഭയുടെ 100-ാം വാർഷികാഘോഷിക്കുന്ന വേളയിലാണ് സംഘടിപ്പിക്കുന്നത്. ആ 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് കായംകുളം നഗരസഭയും അതിനോടൊപ്പം തന്നെ കേരള ലളിതകലാ അക്കാദമിയും സാംസ്കാരിക വകുപ്പും കൂടി ചേർന്നിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത്. 29, 28, 29, 30, 31 തീയതികളിലായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 1-ാമത്തെ ദിവസം കുട്ടികൾക്ക് വേണ്ടിയുള്ള കാർട്ടൂൺ മത്സരമല്ല, അവരുടെ കാർട്ടൂൺ രചന, അതുപോലെ തന്നെ ശങ്കർ സാറിനെ കുറിച്ചുള്ള, ശങ്കർ സാറിൻ്റെ ജന്മത്തെക്കുറിച്ചുള്ളതും അദ്ദേഹത്തിൻ്റെ കാർട്ടൂൺ വരകളെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകൾ, അതുകൂടാതെ തന്നെ ഡ്രഗ്സിനെതിരെയുള്ള അവരുടെ ഒരു പിന്നെ കാർട്ടൂൺ വരയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ വിവിധ പരിപാടികളോടുകൂടിയാണ് നമ്മൾ പരിപാടി ആരംഭിക്കുന്നത്. അന്ന് അതിന് സ്കൂളുകളിലെല്ലാം തന്നെ നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും 100 പേർക്ക് മാത്രമാണ് നമുക്ക് പ്രവേശനം ഉള്ളത്. 29-ാം തീയതി രാവിലെ 9 മണിക്കാണ് രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷൻ സമയത്ത് ആദ്യം വരുന്ന 100 കുട്ടികൾക്കായിരിക്കും നമ്മൾ അംഗത്വം കൊടുക്കുകയും പ്രവേശനം കൊടുക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ഓരോ പരിപാടികളുണ്ട്. വൈകുന്നേരം 5 മണിക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉദ്ഘാടന സമ്മേളനമാണ്. അത് വൈകിട്ട് 6 മണിക്കാണ്. 29-ാം തീയതി പരിപാടി നമ്മുടെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. പൂർണ്ണമായിട്ടും അന്നേ ദിവസം കുട്ടികളുടെ കാർട്ടൂൺ അടക്കം എല്ലാം നടക്കുന്ന പരിപാടി അവിടെയാണ്. അവിടെ വെച്ച് തന്നെയാണ് നമ്മുടെ ഉദ്ഘാടന സമ്മേളനം. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ് സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി, പി എസ് സുൽഫിക്കർ, ഫസാന ഹബീബ്, ഷാമില അനിമോൻ, എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ഹരിലാൽ, യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് ഭാഷ, ബി ജെ പി പാർലമെന്ററി പാർട്ടി ലീഡർ ലേഖ മുരളീധരൻ, കൗൺസിലർമാരായ റെജി മാവനാൽ, കെ പുഷ്പദാസ്, ബിജു നസറുള്ള, സൂര്യ ബിജു, സുകുമാരി, ഗംഗാദേവി, വിജയശ്രീ, ലേഖ സോമരാജൻ, നാദിർഷ, രഞ്ജിതം, അംബിക, ബിനു അശോക്, ആർ സുമിത്രൻ, അൻസാരി, കേരള ലളിതകലാ അക്കാദമിയെ പ്രതിനിധീകരിച്ച് സജീവ ശൂരനാട്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, പൗരപ്രമുഖർ, വ്യാപാരി വ്യവസായ സംഘടനാ പ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സി ഡി ന്യൂസ്, കായംകുളം.